Assalamualaikum. Ere Bahman Raya Isimdarin Devil Karnakarma Narikuna Sayyid Sadiqal Shihab Thangal Bahmanapata Muslim League in the Agil India Organizing Secretary E.T. Mohammed Bashir Sahib Ivadhiya Titula Pramuga Vedagarnam Chindagaram Saiti Logatan Ranjalikuna T.K. Parkadab Media One Editor from Kamadhyam Protagon from Mudraman Repeta Muslim League in the Samstana General Secretary P.K. Feroz Treasurer Ismail Majib Kaderi Mat Sahabara Vagaritula Shafadanir C.K. Mohammed Ali P.P.M. Jishan Kajar Nasir Rufur Misab Maidin Goya Kamula Vedilip Sadasilum Matuade Sanyataraya Muslim Youth League in the പ്രവർത്തകരെ മറ്റു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ മാധ്യമ പ്രവർത്തകരെ ഈയൊരു സെമിനാർ കൊണ്ടിട്ടുള്ള ഉദ്ദേശങ്ങളെക്കുറിച്ച് ഇവിടെ വിശദമായി സ്വാഗത പ്രഭാഷണത്തിൽ പി കെ ഫിറോസ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നതിൻ്റെ അനിവാര്യത ഈ വർത്തമാന കാലത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാസ്തവമാണ് അങ്ങനെ ഒരു കലുഷിതമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയ്ക്കുള്ള ഒരു ധാർമ്മികരമായ ഉത്തരവാദിത്തമാണ് ഇവിടെ ഇന്ന് നിർവഹിക്കപ്പെടുന്നത് ഇന്ന് വളരെ പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് ഇവിടെ ഇന്ന് ഈ ഒരു വിഷയമായി നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അവരുടെ സമയങ്ങളൊന്നും ഞാൻ കവർന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഓരോ ദിവസവും ആശങ്കകൾ കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇവിടെ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഒരു സാഹചര്യം ആയിരിക്കില്ല നാളെ എന്നുള്ള ഒരു ഭീതി ഓരോരുത്തരും ജനിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ന് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ അഭിമാനകരമായ രാജ്യം ഈ രാജ്യത്തിന് വേണ്ടി ഇതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പാടുപെട്ട നമ്മുടെ പൂർവിക നായകന്മാർ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അടക്കവും അവരുടെ സഹപ്രവർത്തകരും എത്രയോ ശ്രമകരമായ ഹാർഡ്ഷിപ്പിലൂടെയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് അന്ന് കേവലം ഈ രാജ്യം സ്വാതന്ത്ര്യമാവുക എന്നത് മാത്രമായിരുന്നില്ല അവരുടെ സ്വപ്നം ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലനിന്നിരുന്ന ഒരുപാട് പ്രതിസന്ധികൾ അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ച ജനസമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യമില്ലായ്മ അടിമത്തം ജാതി വിവേചനം ഇതൊക്കെ ഒരു വലിയ സാമൂഹിക പ്രതിസന്ധികളായിരുന്നു വെല്ലുവിളികളായിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു അപ്പോൾ അവിടെ വലിയൊരു പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയും അതിനുശേഷം ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന നമ്മുടെ നേതാക്കൾ നമുക്ക് എഴുതി വെച്ച് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ആസ്വദിച്ചു പോരുകയും ഭരണഘടനയിൽ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ള ഓരോ ആർട്ടിക്കിളും ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്ക് ഏതൊക്കെ രീതിയിൽ അവർക്കുള്ള അവകാശങ്ങൾ അവർക്കുള്ള സ്വാതന്ത്ര്യം അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതെല്ലാം വളരെ മനോഹരമായി ലോകത്ത് ഒരു ജനാധിപത്യ രാജ്യത്തും ഇല്ലാത്ത രീതിയിൽ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാനും അത് പ്രായോഗികമാക്കാനും ഇന്ത്യയിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലോകത്തൊരുപാട് രാജ്യങ്ങളുണ്ട് അത് ഡെമോക്രാറ്റിക് രാജ്യങ്ങളാണെന്ന് അവർ അവകാശപ്പെടുന്നു വെറും നാമമാത്രമായ ജനാധിപത്യ രാജ്യങ്ങൾ ലോകത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ പതനങ്ങൾ നമ്മൾ കണ്ടു അതൊക്കെ ഒരു നൈമിഷികമാണെന്നും അത് ജനങ്ങൾ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭരണാധികാരികളെ തകിടം മറിക്കാൻ പോലും
അവർക്ക് കഴിയുന്നു എന്നുള്ളത് ജനാധിപത്യം എത്രത്തോളം മനോഹരമായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ജനാധിപത്യം ആസ്വദിക്കുന്ന ഇന്ത്യൻ ജനത, അതാണ് ഒരു പക്ഷേ നമ്മളിന്ന് എന്നും ഇന്ന് നമ്മൾ ഏറെ ആശങ്കയോട് കാണുന്ന ഒരു സാഹചര്യം. ഈ ജനാധിപത്യം പോറലേക്കപ്പെടുന്നുണ്ടോ, പൂർണ്ണമായ ജനാധിപത്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം നമ്മുടെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ജനാധിപത്യത്തിൻ്റെ ഇവിടെ നമുക്ക് നമ്മുടെ രാജ്യം ഇവിടെ ഉടലെടുത്തപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യം വിഭാവനം ചെയ്യുന്ന നമ്മുടെ സ്വാതന്ത്ര്യവും അതിനെ നിർവചിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഒരിക്കലും ഒരു രാഷ്ട്രത്തെ നിർവചിക്കുകയല്ല ഇവിടെ നമ്മുടെ നേതാക്കൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സൗന്ദര്യത്തെയും നമ്മുടെ അവകാശങ്ങളെയും പൗരാവകാശങ്ങളായും പൗരന്മാരെയും നിർവചിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ മുൻകാല നേതാക്കൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ പല പ്രത്യയശാസ്ത്രങ്ങൾ ബി ഓർ ദ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന പല രാഷ്ട്ര നിർവചനങ്ങളും ഗോൾവാർക്കിനെ പോലുള്ള ആളുകൾ എഴുതി തുടങ്ങിയപ്പോൾ അത് രാഷ്ട്രത്തെ നിർവചിച്ചുകൊണ്ട് രാഷ്ട്രം ഇങ്ങനെ ആവണം എന്നുള്ളത് ഒരു ഫോർമാറ്റിലൂടെ അത് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു വിഭാവനത്തോടെ അവരുടെ ആശയങ്ങളിൽ നിന്നും ഉദിച്ച കാര്യങ്ങൾ ഇന്ന് ഓരോന്നായി ഇവിടെ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുക. അപ്പം അതിൽ നമ്മൾ ഇവിടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാലും ജനങ്ങളാണ് ഏറ്റവും വലുത്. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ഇത് ജനങ്ങളുടേതാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളാലാണ് എന്ന ബോധ്യം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ എവിടെയാണ് ജനങ്ങളുടെ ഓരോ അവകാശങ്ങളും ഇന്ന് നിഷേധിക്കപ്പെടുന്ന രീതിയിലേക്ക് ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫിറോസ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഓരോ അവകാശങ്ങളും ഇന്ന് ധ്വംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭക്ഷണ സ്വാതന്ത്ര്യം, നമ്മുടെ വസ്ത്ര സ്വാതന്ത്ര്യം, നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതിനൊക്കെ അങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങൾ ഓരോ ദിവസവും ഇന്നിവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇത് നേരത്തെ തുടങ്ങിയതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യ ഭരണകൂടത്തെ അറിയാൻ, ഈ രാജ്യത്തെക്കുറിച്ച് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഒരു സ്രോതസ്സാണ് നമ്മുടെ മീഡിയ എന്ന് പറയുന്നത്. ഫോർത്ത് സ്റ്റേറ്റായി നമ്മുടെ ഡെമോക്രസിയുടെ ഭാഗമായി മീഡിയ നിൽക്കുമ്പോൾ അത് ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. എന്താണ് ഇവിടെ ഭരണകൂടം ചെയ്യുന്നത്, നമ്മുടെ ഭരണം എങ്ങനെയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം. അത് നിറവേറ്റുന്ന മീഡിയ, ആ മീഡിയയെ ഇന്ന് കൂട്ടുവിലങ്ങിട്ടുകൊണ്ട് ഇവിടെ ഇന്ന് അവരുടെ മേലിലും ഇന്ന് കൈകടത്തിയിരിക്കുകയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നേരത്തെ തന്നെ ഇവിടെ ഗവൺമെൻറ്റിനെതിരെ സർക്കാരിനെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കാൻ, അവരെ ഇല്ലായ്മ ചെയ്യാൻ, നിഷ്കാഷനം ചെയ്യാൻ വരെ അവർ മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇവിടുത്തെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ ബധിരരും മൂകരും അന്ധരുമല്ല എന്നുള്ളത് ഗവൺമെൻറ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ഇന്ത്യയിലെ ജനങ്ങളെ അന്ധരാക്കാനും മൂകരാക്കാനും ബധിരരാക്കാനുമുള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അവരുടെ വ്യാമോഹം മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യ ബോധമുള്ളവരാണ്. ആ ജനാധിപത്യ ബോധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ്, ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക സംഘടന എന്നോണം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ ഇത്തരം അവരുടെയൊക്കെ നിലപാടിനെതിരെ, ഇപ്പോൾ വർഗീയതക്കെതിരെയും അക്രമ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ ശക്തമായ രീതിയിൽ ഇവിടെ പ്രതിരോധിച്ച ഒരു സംഘടനയാണ് മുസ്ലിം യൂത്ത് ലീഗ്. അത് കഴിഞ്ഞ ഒരുപാട് കാലമായിക്കൊണ്ട് വർഗീയതക്കെതിരെയും ഫാഷിസത്തിനെതിരെയും ഒക്കെ ശക്തമായ രീതിയിൽ ഇവിടെ നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ട്. ആ പ്രതിരോധം നമ്മൾ തുടരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇവിടെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇൻ്റർനാഷണൽ, അവർ പറഞ്ഞത് 2020 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവർ നിർത്താൻ വേണ്ടി പോവുകയാണ്.
കാരണം ഒരു മനുഷ്യാവകാശ സംഘടനയ്ക്ക് പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണമാണ്. അവിടെയാണ് നമുക്ക് ഇവിടെ നമ്മുടെ ഓരോ സ്വാതന്ത്ര്യങ്ങൾ മുന്നെടുക്കാൻ. ഇവിടെ മീഡിയ ബണ്ണിനെ കുറിച്ച് പറഞ്ഞു, ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പ്രമോദ് അടക്കമുള്ള ആളുകൾ ഇവിടെ പറയും, അപ്പോൾ അതിനേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഓരോ സ്വാതന്ത്ര്യത്തെയും ഇവിടെ ഇല്ലായ്മ ചെയ്യുമ്പോൾ അതിനെ വീണ്ടെടുക്കാൻ നമ്മൾ മതേതര ബോധത്തോടു കൂടി ജനാധിപത്യത്തെ ഊഷ്മളമാക്കി മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ ഇവിടെയുണ്ട്. അതിന് കണ്ണുതുറപ്പിക്കുന്ന ഒരു ചർച്ചയാണ് ഇവിടെ നിന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി അംഗവും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തെ ഇതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.